ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലാണ്ട് ലോൺ എടുക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. പുതിയ ആപ്ലിക്കേഷൻ ഒന്നുമല്ല, പഴയ ആപ്ലിക്കേഷൻ തന്നെയാണ്. കുറേ നാളായിട്ട് വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷൻ തന്നെയാണ്. ട്രൂ ബാലൻസ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നവർ ചോദിക്കും, ഞങ്ങൾക്ക് ഇതിനകത്ത് ലോൺ എടുക്കാനായിട്ട് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വേണമല്ലോ എന്ന്. അത് വേണം. ഇതിൽ ന്യൂ യൂസേഴ്സ്, അതായത് ആദ്യമായിട്ട് ലോൺ അപ്ലൈ ചെയ്യാൻ നോക്കുന്നവർക്ക് മാത്രമാണ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലാണ്ട് ലോൺ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. നിങ്ങൾ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചുകൊണ്ട് തന്നെ ലോൺ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് ട്രൂ ബാലൻസ് വഴി ലോൺ എടുക്കാൻ നോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലാണ്ട് ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് നിന്ന് ആധാർ കാർഡ്, പാൻ കാർഡ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ലോണും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. ട്രൂ ബാലൻസിൻ്റെ വീഡിയോ നമ്മൾ ഒരുപാട് നാളായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം അത്രയ്ക്ക് ജെന്യുവൻ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് നമുക്ക് എളുപ്പത്തിൽ ലോൺ തരുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് ട്രൂ ബാലൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ വീഡിയോ വീണ്ടും വീണ്ടും ചെയ്യുന്നത്. ഇപ്പോൾ ഞാനും റീസെൻ്റ്ലി ഈ വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ലോൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് രണ്ട് തരത്തിലുള്ള ലോൺ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ലെവലപ്പ് ലോണും ഒന്ന് ക്യാഷ് ലോണും. ലെവലപ്പ് ലോണാണ് ഞാൻ പറഞ്ഞ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഇല്ലാണ്ട് ലോൺ കിട്ടുന്ന രീതി. ഫസ്റ്റ് യൂസേഴ്സിന് നിങ്ങൾ അതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ട് ആയിരിക്കും ആദ്യം കിട്ടുന്നത്. ചിലപ്പോൾ 2000, 1000, 5000 ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. അതെടുത്ത് റീപേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വീണ്ടും ഹയർ എമൗണ്ട് അൺലോക്ക് ആയിട്ട് വരുവാണ് ചെയ്യുന്നത്. ലെവലപ്പ് ലോൺ എന്ന് പറയുന്നത് ഡയറക്റ്റ് 1 ലാക്ക് വരെ ലോൺ എടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. 12 മാസം വരെ ടെന്നൂറും കാര്യങ്ങളൊക്കെ കിട്ടും. ക്യാഷ് ലോൺ ആണെങ്കിൽ 1-2 മാസം ആയിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ 3 മാസം വരെ ആയിരിക്കും കിട്ടുന്നത്. ലെവലപ്പ് ലോൺ നമുക്ക് ഡയറക്റ്റ് 12 മാസം വരെ എടുക്കാനായിട്ട് സാധിക്കും. 1 ലാക്ക് വരെ നമുക്ക് കിട്ടും അതിൻ്റെ അകത്ത്. അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 2.4% ആയിരിക്കും. അത് എല്ലാവർക്കും തന്നെ 2.4% തന്നെയായിരിക്കും ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. പ്രോസസ്സിംഗ് ഫീസും അത്യാവശ്യം നല്ല രീതിയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അപ്രൂവ് ആയി കഴിഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് പിടിച്ചിട്ടായിരിക്കും നമ്മുടെ അക്കൗണ്ടിലിട്ട് ഫണ്ട് വരുന്നത്. തിരിച്ച് റീപേ ചെയ്യുമ്പോഴും അത്യാവശ്യം കൂടുതൽ എമൗണ്ട് റീപേ ചെയ്യേണ്ടി വരും. ഈ ഒരു ആപ്ലിക്കേഷൻ നെഗറ്റീവ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രോസസ്സിംഗ് ഫീസും ഇൻട്രസ്റ്റും തന്നെയാണ് വരുന്നത്. ബാക്കി ഒഴിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഡോക്യുമെൻറ്റേഷനിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ലോൺ അപ്ലൈ ചെയ്യാനും സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാനും അക്കൗണ്ടിലിട്ട് ഡിസ്പേഴ്സ് ചെയ്തെടുക്കാനും റീപേ ചെയ്യാനൊക്കെ സാധിക്കും. നമ്മളെങ്ങനെ എടുക്കാമെന്നും എങ്ങനെ റീപേ ചെയ്യാമെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും, ക്യാഷ് ലോണിൻ്റെ ലെവലപ്പ് ലോണിൻ്റെ എല്ലാ ഡീറ്റെയിൽസും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തേക്കാം. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. എടുക്കുന്നവർ സ്വന്തം റിസ്കിൽ എടുക്കുക. തിരിച്ച് റീപേ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഇത്തരം ആപ്ലിക്കേഷൻസ് എടുക്കുക. കാരണം ഇൻട്രസ്റ്റും പ്രോസസ്സിംഗ് ഫീസും ഒക്കെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ലോൺ എടുക്കുന്ന സമയത്ത് പൈസ മാത്രം നോക്കി എടുക്കരുത്. തിരിച്ച് റീപേ ചെയ്യാൻ എന്നുള്ളൊരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടോ എന്നും കൂടെ നോക്കിയിട്ട് ഇത്തരം ആപ്ലിക്കേഷനിൽ നിന്ന് ലോൺ എടുക്കണം. അതേപോലെ തന്നെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും വിശ്വാസമോ കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഡയറക്റ്റ് ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള മെയിൽ ഞാൻ ഇവിടെ വെച്ചേക്കാം. നിങ്ങൾക്ക് അവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഡിസ്പേഴ്സ് ആയില്ല എന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. അതുകൊണ്ടാണ് അവരെ കോൺടാക്ട് ചെയ്യാനുള്ള മെയിൽ ഞാൻ തന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറയും. നിങ്ങളുടെ ഫസ്റ്റ് നെയിം, പേര്, അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ, OTP കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നിങ്ങളുടെ ഒരു പാസ്വേഡൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറയും. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരും. അവിടെ നിങ്ങൾക്ക് ക്യാഷ് ലോൺ ലെവലപ്പ് ലോൺ എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ക്യാഷ് ലോൺ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ 1 ലാക്ക് വരെയാണ് ലെവലപ്പ് ലോൺ നമുക്ക് ചെറിയ എമൗണ്ട് ആയിരിക്കും വരുന്നത്. നിങ്ങൾ ആദ്യം കിട്ടുന്ന ഒരു 1000 വരെയുള്ള എമൗണ്ട് ആയിരിക്കും, 1000 to 5000 വരെ. അവിടെ ഇൻട്രസ്റ്റ് വരുന്നത് 4% 2.4% അല്ല, 2-4% ഇൻട്രസ്റ്റ് വരുന്നത്. അത് നമുക്ക് എടുക്കാനായിട്ട് ജസ്റ്റ് നിങ്ങളുടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തിട്ട് ലോൺ പർപ്പസ്, അതുപോലെ തന്നെ മാരിറ്റൽ സ്റ്റേറ്റസ്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അതേപോലെ നിങ്ങളുടെ ഹൗസിംഗ് ടൈപ്പ്, സ്വന്തമാണോ റെൻ്റാണോ, നിങ്ങളുടെ ജോബ്, എംപ്ലോയ്മെൻറ്റ് ടൈപ്പ്, എത്ര നാളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ പേര്, അതേപോലെ നിങ്ങളുടെ എന്ത് ഇൻഡസ്ട്രിയിലാണ്, എന്ത് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്, നിങ്ങളുടെ ജോബ് എന്താണ്, അതേപോലെ നിങ്ങളുടെ മന്ത്ലി ആവറേജ് സാലറി എത്ര വരുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ സാലറി, ക്രെഡിറ്റ് ആവുന്നത്, ക്യാഷ് ആണോ, ബാങ്ക് ആണോ, അതേപോലെ തന്നെ നിങ്ങളുടെ ലാംഗ്വേജ് ഇതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലോൺ എടുത്ത എക്സ്പീരിയൻസ് ഉണ്ടോ എന്നും ചോദിക്കുന്നുണ്ട്. അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിൽ കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത പേജിലോട്ട് ഇതുപോലെ വരും. അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്യാൻ, നിങ്ങൾക്ക് ലോൺ കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് അവിടെ ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. വെയിറ്റിംഗ് ഫോർ അപ്രൂവൽ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് 5 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് റിഫ്രഷ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആപ്ലിക്കേഷൻ അപ്രൂവ് ആവില്ല എന്ന് കാണിക്കും. എനിക്കിപ്പോൾ 1000 രൂപയാണ് അപ്രൂവ് ആയിരിക്കുന്നത്. 1000 രൂപ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം 3 മാസത്തേക്കാണ് വരുന്നത്. 412 രൂപ വെച്ചിട്ട് നമുക്ക് 3 മാസം റീപേ ചെയ്യണം. അക്സെപ്റ്റ് ദിസ് ഓഫർ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബാങ്ക് വെരിഫൈ ചെയ്യണം പൈസ കയറേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 രൂപ ഇട്ടുകൊണ്ട് വെരിഫൈ ചെയ്യാം, അല്ലെങ്കിൽ മാനുവലി നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് വെരിഫൈ ചെയ്യാം. അത് കൊടുത്തു കഴിഞ്ഞാൽ റിസീവ് മണി ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടിലിട്ട് ഫണ്ട്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ പൈസ കയറിക്കോളും. ഇവിടെ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ എൻ്റെ അക്കൗണ്ടിട്ട് ഫണ്ട് ഡിസ്പേസ് ആയിട്ടുണ്ടെന്ന് റിഫ്രഷ് അടിച്ച് വന്നപ്പോഴേക്കും എൻ്റെ അക്കൗണ്ടിട്ട് അവർ പൈസ ഇട്ടിട്ടുണ്ട്. പൈസ അക്കൗണ്ടിട്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ട് 5 മിനിറ്റ് കൊണ്ട് തന്നെ. ഇത് എങ്ങനെ റീപേ ചെയ്യണം എന്ന് നമ്മൾ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ലോൺ എടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ അകത്ത് റീപേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ റീപേ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു എമൗണ്ട് മന്ത്ലിയുടെ ഇ എം ഐ മാത്രം, ഈ മന്ത്ലി ഇ എം ഐ മാത്രം പേ ചെയ്യാം, അല്ലെങ്കിൽ റീപേ ഫ്ലെക്സി ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കസ്റ്റമായിട്ട് എമൗണ്ട് പേ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ റീപേ ഓണെന്ന് ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫുൾ എമൗണ്ട് ആയിട്ടോ റീപേ ചെയ്യാം. നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ നിങ്ങളുടെ നെറ്റ് ബാങ്കിങ്ങോ UPI വഴി എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പൈസ റീപേ ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ റീപേ
ഫുൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ പൈസ ഫുൾ റീപേ ചെയ്യുവാണ്. അപ്പോൾ 1235 രൂപയാണ് എനിക്ക് തിരിച്ച് റീപേ ചെയ്യേണ്ടതായിട്ട് വന്നത്. ഞാനത് ഫുൾ റീപേ ചെയ്യുവാണ്. അപ്പോൾ എൻ്റെ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചിട്ടാണ് റീപേ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ UPI ഉപയോഗിച്ചുകൊണ്ട്, നിങ്ങൾ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പൈസ റീപേ ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ പൈസ റീപേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓർഡർ റിസീവ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും അടുത്ത ലോൺ ഓഫർ വന്നിട്ടുണ്ട്. 2074 രൂപയാണ് എനിക്ക് അടുത്ത ഓഫർ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വീണ്ടും എടുത്തിട്ട് വീണ്ടും റീപേ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ എമൗണ്ട് കിട്ടും. നിങ്ങൾ കൂടുതൽ എമൗണ്ട് കിട്ടാൻ വേണ്ടി ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്ത് ചെയ്യുക, അല്ലെങ്കിൽ ക്യാഷ് ലോൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്യാഷ് ലോൺ അപ്ലൈ ചെയ്യാം. ക്യാഷ് ലോൺ ആണെങ്കിൽ നമുക്ക് 5000 തൊട്ട് 100000 വരെ സെലക്ട് ചെയ്യാം. 3 മാസം, 6 മാസം, 12 മാസം വരെയുള്ള EMI സെലക്ട് ചെയ്യാം. താഴെ അതിൻ്റെ മന്ത്ലി EMI ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ക്യാഷ് ലോൺ ഇൻട്രസ്റ്റ് 2.4% ആണ്. ലെവലപ്പ് ലോൺ 4% ആണ് ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. അതിനുശേഷം അവിടെ നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം ചോദിച്ച കുറേ ചോദ്യങ്ങളുണ്ടല്ലോ, ആ ചോദ്യങ്ങൾ ചോദിക്കും. ആ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ അവിടെ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഐ കൺഫേംഡ് എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അടുത്ത പേജിലോട്ട് വരാനായിട്ട് സാധിക്കും. അപ്പോൾ നേരത്തെ കാണിച്ച പോലെ തന്നെ പ്രോസസ് യുവർ ലോൺ ഈസ് അണ്ടർ ഇവാലുവേഷൻ എന്ന് പറഞ്ഞ് വരും. അപ്പോൾ നോട്ടിഫൈ മീ വെൻ ഇറ്റ്സ് അപ്രൂവ്ഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞ് വരും. നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യുക, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഓപ്പൺ ചെയ്യും. ഇതുപോലെ വീണ്ടും നമ്മുടെ ആപ്ലിക്കേഷനിൽ വരും. അവിടെ നമ്മുടെ ക്രെഡിറ്റ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ചോദിക്കുന്നത്. അത് നിങ്ങൾ കൊടുക്കുക. അത് കൊടുത്തൊരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ഷെയർ യുവർ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുക. നിങ്ങളുടെ നെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ ഡെബിറ്റ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വഴി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അത് കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അപ്രൂവ് ആവുമല്ലോ എന്ന് അറിയാനായിട്ട് സാധിക്കും. ഞാനിതിപ്പോൾ കൊടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അപ്രൂവ് ആയിട്ടുള്ളത് 5574 രൂപയാണ്. ഇൻട്രസ്റ്റ് 4.48% വരുന്നത് പെർ മന്ത്. അതായത് അറക്കവാൾ ഇൻട്രസ്റ്റാണ് വരുന്നത്. ആദ്യം കാണിച്ചത് 2.4% ആണെങ്കിൽ ഇപ്പോൾ കാണിച്ചത് 4.48% ആണ്. അറക്കവാൾ ഇൻട്രസ്റ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കത് എടുക്കാൻ ഓക്കെ എന്നുണ്ടെങ്കിൽ മാത്രം ഗെറ്റ് ദിസ് ഓഫർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഓഫർ കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ കണ്ടോ, ആപ്ലിക്കേഷൻ 5574 രൂപ അപ്രൂവ് ആയിട്ടുണ്ട്. അതിൽ മന്ത്ലി EMI വരുന്നത് 2295 രൂപയാണ്. അതായത് 6600 തിരിച്ച് റീപേ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ ഇൻട്രസ്റ്റ് അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. എന്നാൽ പൈസ ആവശ്യമുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ അന്ന് ലോൺ എടുക്കാം. ഇൻട്രസ്റ്റ് വിഷയമല്ല, നിങ്ങൾക്ക് തിരിച്ച് റീപേ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ആപ്ലിക്കേഷൻ്റെ അന്ന് എടുക്കാം. ഇപ്പോൾ ജസ്റ്റ് ആ ഒരു ആപ്ലിക്കേഷനിൽ ഡിസ്ബേഴ്സ് കൊടുത്ത് ഞാൻ അക്കൗണ്ടിട്ട് ഫണ്ട് 10 രൂപ 5 രൂപ ക്രെഡിറ്റ് ആകും. തിരിച്ച് നേരത്തെ ലെവലപ്പോഴും റീപേ ചെയ്തപോലെ തന്നെ റീപേ ചെയ്യാനും സാധിക്കും. എന്നിരുന്നാൽ പോലും ഇൻട്രസ്റ്റ് ഭയങ്കര കൂടുതലാണ്. സോ തിരിച്ച് റീപേ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഈ ആപ്ലിക്കേഷനിൽ നിന്ന് ലോൺ എടുക്കുക. ഇതിലും ഇൻട്രസ്റ്റ് കുറഞ്ഞ ആപ്ലിക്കേഷൻ വേറെ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ ഒന്നിലും കിട്ടുന്നില്ല, ഈ ആപ്ലിക്കേഷനിൽ മാത്രമേ കിട്ടുന്നുള്ളൂ. നിങ്ങൾക്ക് തിരിച്ച് റീപേ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ എടുത്തുള്ള വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എന്ന് പറയുന്നത് ഇതാണ് ട്രൂ ബാലൻസ് കുറഞ്ഞ ആപ്ലിക്കേഷൻ എങ്ങനെ ലോൺ എടുക്കാം, മാർക്കറ്റ് എടുക്കാം, എങ്ങനെ തിരിച്ച് റീപേ ചെയ്യാം എന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിരുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഡിസ്ബേഴ്സ് ആവാത്ത എന്തെങ്കിലും ഇഷ്യൂ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന മെയിൽ ഐഡിയിലിട്ട് മെയിൽ ചെയ്യുക. അപ്പോൾ ഇത്രയോട് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോയിൽ കാണാം. ബൈ.